ടോമി, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇങ്ങോട്ട് സിനിമാ മേഖല അങ്ങേയറ്റം നാണം കെട്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ വീണ്ടും അതിന് പിന്നാലെയാണ് ഈ ലഹരി കേസ് അന്വേഷണത്തിൽ സിനിമയിലെ രണ്ട് യുവതാരങ്ങളുടെ പേരുകൾ സംശയമില്ലായി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ആ പേരുകളിൽ ഒന്ന് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനുമായിരുന്ന രണ്ട് യുവതാരങ്ങളാണ്. അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ആളുകളെ, എന്തെങ്കിലും സിനിമാ താരങ്ങളെ, യുവതാരങ്ങളെ സംശയിക്കുന്നുണ്ടോ പോലീസ്? അവരിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ടോ? എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ വിവരങ്ങൾ ഇത് സംബന്ധിച്ച്? നോമി, റിമാൻഡ് റിപ്പോർട്ടിൽ ഈ രണ്ട് താരങ്ങളുടെ പേരുകൾ മാത്രമാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സിനിമാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്ന പേരുകൾ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ബാക്കിയുള്ളവരെല്ലാം, ഏകദേശം 20 പേരുണ്ട്. അതിൽ ബാക്കിയുള്ളവരെല്ലാം നമുക്ക് സുപരിചിതരല്ലാത്ത ചില പേരുകൾ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷെ അത് ആരൊക്കെയാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി അന്വേഷണ സംഘം ഇനി കണ്ടെത്തേണ്ടതുണ്ട്. അത് ഈ ഹോട്ടലിലടക്കം അവിടെ CCTV അല്ലെങ്കിൽ അവിടെ എത്തിയിരിക്കുന്ന വിസിറ്റേഴ്സിന്റെ ലിസ്റ്റ്, ഇതടക്കം അന്വേഷണ സംഘത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ അവിടെ ആരൊക്കെ എത്തി എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തായാലും ഈ രണ്ട് സിനിമാ താരങ്ങളും ഇന്നലെ വൈകുന്നേരം ഓംപ്രകാശിന്റെ മുറിയിലെത്തിയതായി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ എത്തിയെന്നാണോ, അല്ലെങ്കിൽ ഇവർക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, എത്ര സമയം അവിടെ ചെലവഴിച്ചു, അങ്ങനെ തുടങ്ങി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ സാധിച്ചിട്ടുണ്ടോ നോമി? റിമാൻഡ് റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ആകെ സിനിമാ താരങ്ങളായ, സിനിമാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ, ഒപ്പം മറ്റ് ചില പേരുകൾ, ഞാൻ നേരത്തെ വായിച്ച ചില പേരുകൾ ഉൾപ്പെടെ 20 പേര് ഓംപ്രകാശിനെ കാണാൻ മുറിയിൽ എത്തി എന്നുള്ള ഒരു പരാമർശം മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് അവരെപ്പോഴാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് ഓംപ്രകാശിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് താരങ്ങളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും പ്രാഥമികമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് അനുസരിച്ച് ഈ രണ്ട് താരങ്ങളും ഓംപ്രകാശിനെ കാണാൻ മുറിയിലെത്തി എന്ന് തന്നെ അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇവരെന്തിനാണ് എത്തിയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ്, അയാളെ കാണാൻ ഈ രണ്ട് സിനിമാ താരങ്ങളും അവിടെ എത്തുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനമായും ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ ലഹരി കേസിൽ പിടികൂടിയ, അല്ലെങ്കിൽ ലഹരി കേസിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ച ഈ ഒരു വ്യക്തിയെയും അയാളുടെ സുഹൃത്തിനെയും കാണാൻ ഈ രണ്ട് സിനിമാ താരങ്ങളും അവിടെ എത്തിയത്, അതെന്തിനാണ്, എന്തെങ്കിലും തരത്തിലുള്ള ലഹരി ഇടപാടുകൾ ഇവർക്കിടയിൽ നടന്നിട്ടുണ്ടോ എന്നുകൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്.